ശ്മശാനങ്ങൾ പൊതുവെ ഭയം സൃഷ്ടിക്കുന്നവയാണ്. എന്നാൽ ബേപ്പൂർ ചാലിയാർ അഴിമുഖത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശ്മശാനങ്ങൾ കാണികൾക്ക് ഏറെ കൗതുകകരമായി മാറുന്നു. ഇവിടെ കല്ലറകൾ സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യർക്കല്ല, മറിച്ച് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രജീവികൾക്കാണ്. ലോക വന്യജീവി സംരക്ഷണ ദിനമായ December 4 മറൈൻ സെമിറ്ററി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ലോകം മരിക്കുന്നുവെന്ന സന്ദേശത്തോടെ ശ്മശാനം കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മറൈൻ സെമിറ്ററിയിൽ 9 സ്മാരകശിലകളാണുള്ളത്. ഇരുമ്പും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഓരോ കല്ലറയിലും വംശനാശ ഭീഷണി നേരിടുന്ന സമുദ്രജീവികളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ ആദ്യവാരത്തിൽ നടത്തിയ ബീച്ച് ക്ലീനിംഗ് പദ്ധതിയിൽ 800 കിലോയോളം മാലിന്യങ്ങൾ ബേപ്പൂർ കടൽ തീരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലുണ്ടായിരുന്ന 2000 വരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കല്ലറയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിർമ്മാതാക്കളിൽ ഒരാളായ കൗശിക് കോടിത്തോടി പറഞ്ഞു. ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ സമുദ്രജീവികളുടെ നിലനിൽപ്പിന് തന്നെ ദോഷകരമാണ്. പ്ലാസ്റ്റിക് മലിനീകരണം മൂലം ചാലിയാർ നദിയിൽ മാത്രം കണ്ടുവരുന്ന മിസ് കേരള എന്ന അപൂർവ ഇനം മത്സ്യം വംശനാശ ഭീഷണി നേരിടുന്നു. ഭീഷണി നേരിടുന്ന സമുദ്രജീവികളുടെ സ്മരണാർത്ഥമാണ് കല്ലറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കല്ലറകൾ കാണുന്ന ആളുകൾ അവരെ ഭാവിയിൽ ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊരു കലാസൃഷ്ടി നിർമ്മിച്ചതെന്ന് ഇതിൻ്റെ നിർമ്മാതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ ആകാശ് റാണിസൻ പറഞ്ഞു. 24 കൊണ്ടാണ് ഇവർ ഈ ശിലകൾ നിർമ്മിച്ചത്. കൊച്ചിയിലും ഇതേപോലെ കലാസൃഷ്ടികൾ നിർമ്മിക്കാനുള്ള ആലോചനയിലാണ് ഈ പരിസ്ഥിതി സ്നേഹികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂ ഇയർ ന്യൂസ്.